Hi dear students, 9th le first chapter parappalav area ennulla chapter aanu njan innu ningalkku vendi paranju irunne 9th le ethiyittullu nu vicharichittu nisaramayi padanathe kaanarudu valare serious aayittane padikka adu maatramaanu nammal undaaki edukkuna dhanam ennu parayana nashtapadatha dhanam ennu parna nammada arivugalaanu adu maximum undaaki edukkan nokka 9th le first chapter parappalav area മലയാളവും ഇംഗ്ലീഷും കൂടി മിക്സ് ആവുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നരുത്, നല്ല രീതിയിൽ ഞാൻ പറയാം. ശ്രദ്ധിക്കുക, രണ്ട് സെപ്പറേറ്റ് വീഡിയോ തയ്യാറാക്കുന്ന ആ സമയം കൊണ്ട് ഒന്ന് തയ്യാറാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും കൂടി മിക്സാക്കി പറയണത്. ഇതൊരു ചതുരമാണ്, റെക്റ്റാങ്കിൾ ആണ്. എന്താണ് ചതുരം? റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിൾ. ഈ ചതുരത്തിൻ്റെ നീളം ഞാനൊരു 10 സെൻറ്റിമീറ്റർ കൊടുത്തു, വീതി 2 സെൻറ്റിമീറ്റർ. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്ററുമാണ്. ഇതിൻ്റെ ഏരിയ എത്രയാവും? 10 × 2 = 20. പരപ്പളവ് 10 × 2 = 20 ചെസെൻ്റി അല്ലേ. ഇതേ പരപ്പളവുള്ള എന്ന ഇതേ അളവല്ലാത്ത ചതുരം നിർമ്മിക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം നിർമ്മിക്കാം? എന്താണ് ക്വസ്റ്റ്യൻ? സെയിം ഏരിയ ആയിരിക്കണം, ലെങ്ത്തും ബ്രെഡ്ത്തും ഡിഫറെൻ്റ് ആയിരിക്കണം. ഇങ്ങനെ എത്ര ചതുരം നിർമ്മിക്കാം? സെയിം ഏരിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇനി നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ പരപ്പളവ് 20 ചസെമി. സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ചസെമി എന്ന് പറയുന്നത് കേട്ടോ. ചസെമി എന്ന് പറയുന്ന സ്ക്വയർ സെൻറ്റിമീറ്റർ, സി എം സ്ക്വയർ ആണ്. പരപ്പളവ് അപ്പോൾ 20 തന്നെ. എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റിയാലും അതിൻ്റെ പരപ്പളവ് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ, 20 ചസെമി ഏരിയ വേണം. അപ്പോൾ നോക്കൂ, 10 × 2 = 20. ഇനി ഞാൻ 20 നീളവും എടുത്തു, 1 വീതിയെടുത്തു, 1 20 20. ഞാൻ മറ്റൊരു നീളം 5 എടുത്തു, ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്ററും, 4 × 5 = 20. ഇനി മറ്റേതെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? മറ്റേതെങ്കിലും അതിന് ഞാൻ പറയുന്നത് സെയിം ഏരിയ, 20 അല്ലേ പരപ്പളവ് വേണ്ടത്, ചസെമി 20 ചസെമി അല്ലേ. 1 20 20, 2 10 20, 4 5 20. ഇങ്ങനെയല്ലാതെ വേറൊരു ഗുണനുണ്ടോ? ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 10 × 20 വരുന്ന സമയത്ത് നമുക്ക് ഡെസിമൽസ് ഒക്കെ ആക്കി മാറ്റാം, ദശാംശമാക്കി മാറ്റാം. പക്ഷെ ഇപ്പോൾ പൂർണ്ണസംഖ്യ മാത്രം ഉപയോഗിക്കാം. മറ്റൊരു ഗുണിതം ഇല്ല. 1 20 20, 2 10 20, 4 5 20. അപ്പോൾ നമുക്ക് 20 ചസെമി പരപ്പളവുള്ള ചതുരം, 3 ചതുരം നിർമ്മിക്കാൻ പറ്റി. ഇനി ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരട്ടെ, 12 ചസെമി പരപ്പളവുള്ള എത്ര ചതുരം നിർമ്മിക്കാം? ഹൗ മെനി റെക്റ്റാങ്കിൾസ് വി ക്യാൻ മേക്ക് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. നിങ്ങൾക്കറിയുമെങ്കിൽ ഇത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം. ഇത് എത്ര എണ്ണം ഉണ്ടാക്കാം എന്നുള്ളത് വരച്ചിട്ട് ചെയ്ത് തരണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ചതുരം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നിട്ട് അത് എത്തരത്തിൽ നിർമ്മിക്കാം എന്നുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ത്രികോണം, ട്രയാങ്കിളാണ് കേട്ടോ. ത്രികോണം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും ആ വേർഡ് ഒന്ന് പഠിച്ചു വയ്ക്കുന്ന ഉപകാരത്തിൽപ്പെടും. ഒരു എക്സാമ്പിൾ നോക്കൂ കേട്ടോ. 12 ചസെമി പരപ്പളവുള്ള എത്ര ത്രികോണങ്ങൾ നിർമ്മിക്കാം? എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ത്രികോണവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 12 ചസെമി പരപ്പളവുള്ള എത്ര ത്രികോണം നിർമ്മിക്കാം? നമുക്കറിയാം ചതുരത്തിൻ്റെ ഏരിയ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ചതുരത്തിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ LB ആണ്, നീളം ഇൻറ്റു വീതി. എന്നാൽ ത്രികോണമാവുമ്പോൾ 1/2 BH ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 12 ഉത്തരം വരണമെങ്കിൽ നമ്മളൊരു 24 ഇതിൻ്റെ ഇരട്ടി എടുക്കണം. അതായത് 12 ചസെമി പരപ്പളവുള്ള എത്ര ത്രികോണം നിർമ്മിക്കാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 12 ഇരട്ടി എത്ര? 24 ഗുണന പട്ടിക തയ്യാറാക്കുക. 1 24 24, 6 4 24, 8 3 24, 12 2 24. ഇനി എത്ര ത്രികോണങ്ങൾ നിർമ്മിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 24 സെൻറ്റിമീറ്റർ പാദവും 1 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ത്രികോണം നിർമ്മിക്കാം. റഫായി വരച്ചാൽ മതി. അടുത്തത് 6 സെൻറ്റിമീറ്റർ പാദവും, പാദം എന്ന് പറഞ്ഞാൽ ബേസ്, 4 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള മറ്റൊരു ത്രികോണം നിർമ്മിച്ചാലും അതിൻ്റെ പരപ്പളവ് എത്രയാവും? 6 4 24 ആണോ പരപ്പളവ്? അല്ല, അതിൻ്റെ പകുതി, 1/2 BH ആണ് വരിക. ½ × B × H. 1 24 24 പകുതി 12 ആവും ഇതിൻ്റെ പരപ്പളവ്, 6 4 24 പകുതി 12 ആവും ഇതിൻ്റെ ഏരിയ. ഇനി അടുത്തത് നോക്കും, മൂന്നാമത്തെ.
8 സെന്റിമീറ്റർ പാദവും 3 സെന്റിമീറ്റർ ഉയരവുമുള്ള മറ്റൊരു ത്രികോണം നിർമ്മിക്കാം. 12 സെന്റിമീറ്റർ പാദവും 2 സെന്റിമീറ്റർ ഉയരവുമുള്ള മറ്റൊരു ത്രികോണം നിർമ്മിക്കാം. ഇതിൻ്റെയൊക്കെ പരപ്പളവ് എത്രയായിരിക്കും? 12 ചസമി. പറഞ്ഞെന്ന് മനസ്സിലായോ? ചതുരമാവുമ്പോൾ കൃത്യം ആ ഉത്തരം വന്നാൽ മതി. ത്രികോണമാവുമ്പോൾ, ട്രയാങ്കിൾ ആവുമ്പോൾ 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി എടുക്കുക. ഇരട്ടി എടുത്തിട്ട് അതിൻ്റെ ഒരു ഗുണിതം തയ്യാറാക്കുക, മൾട്ടിപ്ലിക്കേഷൻ തയ്യാറാക്കുക. അതിൽ ഒന്ന് പാദവും മറ്റേ ലംബവും, ഒന്ന് ബേസ്, ഒന്ന് ആൾട്ടിറ്റ്യൂഡ്. ബേസ് ആൾട്ടിറ്റ്യൂഡ്, ബേസ് ആൾട്ടിറ്റ്യൂഡ്, അത് ബേസ് ആൾട്ടിറ്റ്യൂഡ് നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയൊക്കെ എടുക്കാം. പറഞ്ഞെന്ന് മനസ്സിലായോ? ഇന്ന് മൂന്നാമതായി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ത്രികോണം വരച്ച് അതേ പരപ്പളവുള്ള ത്രികോണങ്ങൾ നിർമ്മിക്കാനാണ്. ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം, സെയിം ഏരിയയുള്ള ട്രയാങ്കിൾസ് ഉണ്ടാക്കണം. നോക്കല്ലേ നമുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ തരുന്നത്. നിങ്ങൾ റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കാം. റഫായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇനി സെയിം ഏരിയയുള്ള ട്രയാങ്കിൾസ് നിങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഈ പാദവശം ഉണ്ടല്ലോ, പാദവശത്തിന് സമാന്തരമായിട്ടൊരു വര വരയ്ക്കാം. ഇതിന് ലെവലായിരിക്കണം, സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് ഞാൻ പേപ്പറിൽ വരയ്ക്കുന്ന രീതിയിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ചിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സെറ്റ് സ്ക്വയർ, ആ ഒരു ഒന്ന് കൂടുതൽ നീളവും ഒന്ന് കുറവ് നീളവുമുള്ള സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യണം. ആ സെറ്റ് സ്ക്വയറിൻ്റെ നീളമുള്ള ഭാഗം ഇവിടെ വെച്ചിട്ട് സ്കെയിൽ ഇങ്ങനെ വെക്കുക. സെറ്റ് സ്ക്വയറിൻ്റെ നീളമുള്ള ഭാഗം സ്കെയിൽ നോക്കൂ, എൻ്റെ ഈ കൈ വെച്ച പോലെ സ്കെയിൽ വെക്കണം. സെറ്റ് സ്ക്വയറിൻ്റെ നീളമുള്ള ഭാഗം ഇവിടെ ആ 90 ഡിഗ്രി സ്കെയിലും ഇങ്ങനെ ചാരി നിൽക്കണം, പരന്ന ഭാഗം. അതിനുശേഷം സെറ്റ് സ്ക്വയർ നീട്ടി നീട്ടി കൊണ്ടുപോവുക, ഇവിടെ കറക്റ്റ് വരയ്ക്കുക. അങ്ങനെയാണ് സമാന്തരമായ വര വരയ്ക്കുക. ഇങ്ങനെ സമാന്തരമായ വര വരച്ച് കഴിഞ്ഞിട്ട് പാദം നിങ്ങൾ ഇതന്നെ എടുക്കുക. ഏത് ഭാഗത്തേക്ക് മുട്ടിച്ചാലും ആദ്യത്തെ ത്രികോണം ഉണ്ടായിരുന്നില്ലേ, ആ ത്രികോണത്തിൻ്റെ അതേ ഏരിയ ആയിരിക്കും ഇപ്പം നമ്മൾ വരച്ച എല്ലാ ത്രികോണങ്ങൾക്കും. ആദ്യത്തെ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവായിരിക്കും ഇപ്പോൾ നമ്മൾ വരച്ച ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ്. ഇന്നത്തെ മൂന്ന് ടോപ്പിക്ക് വ്യക്തമായി മനസ്സിലായല്ലോ. നിങ്ങൾ നിർബന്ധമായും ഇതിൻ്റെ ഒക്കെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇതും നിങ്ങൾക്ക് രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്യാം. ത്രികോണത്തിൻ്റെ ഒന്നാമത് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ചതുരം പരപ്പളവ് 12 ചസമിയായി എത്ര ചതുരം നിർമ്മിക്കാം? രണ്ടാമത്തെ ഒരു ത്രികോണമായിക്കോട്ടെ, 20 ചസമി പരപ്പളവുള്ള എത്ര ത്രികോണങ്ങൾ നിർമ്മിക്കാം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു ത്രികോണം വരയ്ക്കുക. അതേ പരപ്പളവുള്ള ഒരുപാട് ത്രികോണങ്ങൾ ഇതുപോലെ വരച്ചിട്ട് നിങ്ങൾ എൻ്റെ നമ്പർ 9946625388 വാട്സപ്പ് ചെയ്യുക. ഇന്ന് തന്നെ ചെയ്യണം. ഓക്കെ, വീഡിയോ എപ്പോഴാണോ നിങ്ങളുടെ കയ്യിലെത്തിയത് അതിനുശേഷം ഉടനെ തന്നെ ചെയ്തു തരിക. എല്ലാവരും നല്ല കുട്ടികളായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, നല്ല ഭാവി എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു.